ആരോഗ്യ മേഖലയിലെ സുപ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തിരുവല്ല നഗരസഭയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. തിരുവല്ല നഗരസഭയിലെ വീടുകളിൽ കോഴികൾ പക്ഷിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുകയും മരണനിരക്ക് ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് കോഴികളുടെ സാമ്പിൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിൽ അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു. മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്തുന്നതിന് തയ്യാറാക്കിയ പ്രത്യേക വാഹനങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തി മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണം. ഒന്നിലധികം തവണ കുറ്റകൃത്യം ആവർത്തിക്കുന്നവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് നടപടിയെടുക്കണം. യോഗത്തിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു, സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത്, ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ, കമ്മീഷണർ എ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊറോണ വൈറസിനെ കുറിച്ചും അതിന്റെ വകഭേദങ്ങളെ കുറിച്ചും നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് കോവിഡ് വാക്സിന്റെ നാലാമത്തെ ഡോസിന്റെ ആവശ്യകത ഇല്ലെന്ന് ICMR പകർച്ചവ്യാധി സാംക്രമിക രോഗവിഭാഗം മുൻ മേധാവി ഡോക്ടർ രാമൻ ഗംഗാഖേദ്കർ. ഏതെല്ലാം വാക്സിൻ എടുത്താലും അതിനൊക്കെ മുകളിൽ വൈറസിന് ജനിതക വ്യതിയാനം ഉണ്ടാകുമെന്നും അത് രോഗബാധയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായമായവരും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും മാസ്ക് ധരിക്കുന്നത് പോലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. SMA എന്ന അപൂർവ രോഗം ബാധിച്ച പാലക്കാട് സ്വദേശിയായ 15 മാസം പ്രായമായ കുഞ്ഞിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞിനോടൊപ്പം മന്ത്രിയുടെ ഓഫീസിലെത്തിയ മാതാപിതാക്കൾക്ക് മന്ത്രി എല്ലാ പിന്തുണയും അറിയിച്ചു. നിലവിലെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കും സർക്കാരിന്റേതായ പിന്തുണ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. SMA ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ SAT ആശുപത്രിയിൽ SMA ക്ലിനിക് ആരംഭിച്ചിട്ടുണ്ട്. ഫിസിയോതെറാപ്പിക്കായി എല്ലാ ജില്ലകളിലും സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഗുഡ്ക, പാൻ മസാല എന്നിവയുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി. ഗുഡ്ക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നിരോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ചില അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്താനുള്ള പരിമിത അധികാരം മാത്രമേ പ്രസ്തുത നിയമം നൽകുന്നുള്ളൂവെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഭക്ഷ്യ സംസ്കരണത്തിനുള്ള ശാസ്ത്രീയ രീതി, ഭക്ഷ്യസുരക്ഷ, ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് SSA എന്ന് ബെഞ്ച് വ്യക്തമാക്കി. 2013 തമിഴ്നാട് സർക്കാർ ഗുഡ്ക, പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും നിർമ്മാണത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും കാണാം.